എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്ന് പുറത്തു വന്ന മൂന്ന് ക്രിക്കറ്റ് വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. 2025 ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിലാണ് നടത്തുകയെന്ന് ICC ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുശേഷം ചൂടുപിടിച്ച ചർച്ചകളാണ് ക്രിക്കറ്റ് ലോകത്ത് നടക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാനിൽ പോയി കളിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പാകിസ്ഥാനുമായി ഇന്ത്യ അത്ര നല്ല ബന്ധമല്ലാത്തതിനാൽ അവിടെ പോയി കളിക്കരുതെന്നാണ് സോഷ്യൽ മീഡിയയിലെ ആരാധകർ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടതെന്നാണ് കായികമന്ത്രി അനുരാഗ് താക്കൂർ പ്രതികരിച്ചത്. ഇംഗ്ലണ്ട് പാകിസ്ഥാൻ പര്യടനം തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഇംഗ്ലണ്ട് കളിക്കാൻ പോവാതെ പിന്മാറിയിരുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ഇന്നലെ നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് മാച്ചുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലെ രോഹിത്തെ മികച്ച കളിയാണ് പുറത്തെടുത്തത്. പവർപ്ലേ ഓവറുകളിൽ ബോൾട്ടിനെ കണക്കിനെ 21 കിട്ടി. പക്ഷേ അവസാനം ബോൾട്ട് തന്നെയാണ് രോഹിത്തിനെ ഔട്ടാക്കിയത്. ഇപ്പോഴത്തെ താൻ മുംബൈ ടീമിൽ പറഞ്ഞുകൊടുത്ത തന്ത്രമാണ് ബോൾട്ട് തനിക്കെതിരെ പ്രയോഗിച്ചതെന്ന് പറഞ്ഞിരിക്കുകയാണ് രോഹിത്ത്. ബാറ്റ്സ്മാനെ കബളിപ്പിക്കാൻ ഇടയ്ക്ക് സ്ലോ ബോൾ എറിയണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. ആ തന്ത്രമാണ് അവൻ എനിക്കെതിരെ പ്രയോഗിച്ചത്, രോഹിത്ത് വ്യക്തമാക്കി. സ്ലോ ബോൾ കെണിയിലാണ് രോഹിത്ത് നില ഔട്ടായത്. ആശാന്റെ അടുത്ത് തന്നെ ശിഷ്യൻ വേല ഇറക്കിയെന്ന് സാരം. അടുത്തൊരു അപ്ഡേറ്റ് ചെന്നൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. അടുത്ത മെഗാ ഓക്ഷനിൽ ടീമുകൾ നിലനിർത്തുന്ന 4 താരങ്ങളുടെ ലിസ്റ്റ് തരണമെന്ന് BCCI ആവശ്യപ്പെട്ടിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ലിസ്റ്റ് കൊടുക്കണം. ഇപ്പോഴത്തെ CSK നിലനിർത്താൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന സൂചന പുറത്തു വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിലെ 4 താരങ്ങളിൽ CSKയുടെ ചിന്നത്തല റെയിനില്ല. ഒന്നാമതായി MS ധോണിയാണ്. 16 കോടിയാണ് ഒരു സീസണിലെ ശമ്പളം. രണ്ടാമത്തേത് രവീന്ദ്ര ജഡേജ, 12 കോടി. മൂന്നാമത്തേത് ഡുപ്ലസി, 8 കോടി. നാലാമത്തേത് ഋതുരാജ് ഗെയ്ക്വാദ്, 6 കോടി. ഇതാണ് CSK നിലനിർത്താൻ സാധ്യതയുള്ള താരങ്ങളായി ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു ടീമിന് 4 താരങ്ങളെ നിലനിർത്താം, ബാക്കിയുള്ളവരെ ഓപ്ഷനിൽ ഏത് ടീമുകൾക്കും വേണമെങ്കിലും വിളിച്ചെടുക്കാം. റെയ്ന അപ്പോൾ CSKയിൽ ഇനി ഉണ്ടാവില്ലെന്ന് സാരം. ഈ IPL സീസണിൽ റെയ്ന ഒരു കാര്യം പറഞ്ഞിരുന്നു, CSK അല്ലാതെ വേറൊരു ടീമിൽ താൻ കളിക്കില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ റിലീസ് ചെയ്ത താരങ്ങളിൽ 3 പേരെ ഓപ്ഷന് മുൻപ് പുതിയ ടീമുകൾക്ക് എടുക്കാൻ അവസരമുണ്ട്. ആ ലിസ്റ്റിൽ റെയ്ന വന്നാൽ പിന്നെ എന്തായിരിക്കും റെയ്നയുടെ ഭാവി എന്നത് ചോദിച്ചിനെ തന്നെയാണ്. ഒരു പക്ഷേ റെയ്ന ചിലപ്പോൾ അടുത്ത IPL കളിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.